Hi friends, welcome to Natural Science. Angiosperm morphology le root enna portion aanu innu nammal discuss cheynathu. Root inde structure, adu pole classification, adinte function, ingane ulla karyangalanu innathe class il discuss cheynathu. Aadi namukku angiosperms inde korchu common features endakke aanu nokka. Angiosperms ennu paranjale highly advanced aayittulla plant groups aanennu ellavarkkum ariyam. ഇവരെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം ആഞ്ചിയോസ്പേംസിനാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇനി ആഞ്ചിയോസ്പേമിനെ നോക്കുകയാണെങ്കിൽ അത് വെൽ ഡെവലപ്ഡ് പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് റൂട്ട് സ്റ്റം ലീവ്സ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് സീഡ് ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളെല്ലാം വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ഇനി ഇവരുടെ ഹാബിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ചെറിയ ഒരു സ്മോളസ്റ്റ് പ്ലാന്റ് എന്നുള്ള രൂപത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ലാർജസ്റ്റ് ട്രീ ഫോംസിലും ഈ ആഞ്ചിയോസ്പേംസ് കാണപ്പെടുന്നുണ്ട് സ്മോളസ്റ്റ് ആഞ്ചിയോസ്പേം ആണ് വൂൾസ്വിയ അതുപോലെ തന്നെ ടോളസ്റ്റ് ഏറ്റവും നീളം കൂടിയ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന ട്രീ ഇനി ആഞ്ചിയോസ്പേംസിനെ നമ്മൾ രണ്ട് ക്ലാസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് ക്ലാസുകളായിട്ട് അതാണ് ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സ് എന്നും മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് എന്നും ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡൈകോട്സ് എന്ന് പറയുന്ന പ്ലാന്റ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് അവർക്ക് രണ്ട് കോട്ടിലിഡൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡൈകോട്സിന്റെ ലീഫിന്റെ വീനേഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും പിന്നെ അതുപോലെ ഇവർ പെൻഡാമീറസ് അല്ലെങ്കിൽ ടെട്രാമീറസ് ഫ്ലവേഴ്സ് ആണ് കാണുന്നത് ഇത് ഇവരുടെ പെറ്റലിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ അഞ്ചോ ആറോ ഒക്കെ എണ്ണം കാണുന്നുണ്ട് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇനി മോണോകോട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ അവർക്ക് ഒരു കോട്ടിലിടൻ മാത്രമേ കാണുന്നുള്ളൂ അവർക്ക് ലീഫിൽ പാരലൽ വീനേഷനാണ് കാണപ്പെടുന്നത് അതുപോലെ ഫ്ലവർ ട്രൈമീറസ് ആയിരിക്കും ഇനി സെക്സ് ഓർഗൻസ് ആണെങ്കിൽ ആഞ്ചിയോസ്പേംസിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ്റെ പേരാണ് സ്റ്റേമൻ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം ഫീമെയിൽ സെക്സ് ഓർഗൻ അറിയപ്പെടുന്നത് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നൊക്കെയാണ് നമുക്കറിയാം ഒരു പ്ലാന്റിൽ മണ്ണിന് താഴേക്ക് കാണപ്പെടുന്ന ഭാഗത്തിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റൂട്ട് സിസ്റ്റം അതുപോലെ തന്നെ മണ്ണിന് മുകളിലേക്ക് കാണപ്പെടുന്ന എല്ലാ ഭാഗങ്ങൾക്കും ചേർത്ത് പറയുന്ന പേരാണ് ഷൂട്ട് സിസ്റ്റം അതായത് ഒരു ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നതിൽ കാണപ്പെടുന്നത് ആ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് ലീഫ് ഫ്ലവർ ഫ്രൂട്ട് സീഡ് ഇവയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ഷൂട്ട് സിസ്റ്റം ഇനി മണ്ണിന് താഴേക്ക് കാണപ്പെടുന്ന ഭാഗമാണ് റൂട്ട് സിസ്റ്റം എന്നും അറിയപ്പെടുന്നത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതായത് ഒരു വിത്ത് മുളച്ചിട്ടാണ് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു വിത്ത് മുളച്ച് വരുന്ന സമയത്ത് അതിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ആദ്യം ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറിൽ മണ്ണിന് മുകളിലേക്ക് കാണപ്പെടുന്ന അതായത് ഷൂട്ട് സിസ്റ്റമായി മാറാൻ വേണ്ടി ആദ്യം ഉണ്ടാകുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ഇതാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത സമയത്ത് ആദ്യം ഉണ്ടാകുന്ന ആ സ്ട്രക്ചർ ഇതാണ് പ്ലൂമ്യൂൾ ഈ പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഡെവലപ്മെൻറ്റ്സിന് ശേഷം അതായത് ആ പ്ലാന്റ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്ലൂമ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ പ്ലൂമ്യൂളിൻ്റെ ടിപ്പാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഈ പ്ലൂമ്യൂളിൻ്റെ ബേസ് പോർഷന് പറയുന്ന പേരാണ് എപ്പി കോട്ടയിൽ എന്ന് ഒരു ജെർമിനേറ്റിംഗ് സീഡിൻ്റെ സീഡ് അതിൻ്റെ പ്ലൂമ്യൂളിൻ്റെ ബേസിന് പറയുന്ന പേരാണ് എപ്പി കോട്ടയിൽ എന്ന് പറയുന്നുണ്ട് ഇനി അതിനുശേഷം അതായത് ഈ പ്ലൂമ്യൂളിൻ്റെ താഴേക്ക് കാണപ്പെടുന്ന ഭാഗം അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മണ്ണിന് താഴെ കാണപ്പെടുന്ന റൂട്ട് സിസ്റ്റമായി മാറുന്ന ഭാഗമാണ് റാഡിക്കൽ എന്നറിയപ്പെടുന്നത് റാഡിക്കൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് റൂട്ട് ഉണ്ടാകുന്നത് പ്ലൂമ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഷൂട്ട് ഉണ്ടാകുന്നത് അതിൽ പ്ലൂമ്യൂളിൻ്റെ ബേസിന് പറയുന്ന പേരാണ് എപ്പി കോട്ടയിൽ ഇനി റാഡിക്കൽ അതായത് റൂട്ട് സിസ്റ്റമായി മാറുന്ന റാഡിക്കലിൻ്റെ ബേസിന് പറയുന്ന പേരാണ് ഹൈപ്പോ കോട്ടയിൽ ഇതിൽ റാഡിക്കൽ എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിലേക്കാണ് വളർന്നു വരുന്നത് അങ്ങനെയാണ് റൂട്ട് ഉണ്ടാകുന്നത് ഇനി ഇതൊരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ജെർമിനേറ്റിംഗ് സീഡിൽ മണ്ണിൻ്റെ ഉള്ളിലെ അതായത് മണ്ണിനടിയിലേക്ക് വളരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് റാഡിക്കൽ ഈ റാഡിക്കൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു റൂട്ട് സിസ്റ്റം ഉണ്ടായി മാറുന്നത് അങ്ങനെ റാഡിക്കൽ ഡെവലപ്പ് ചെയ്തിട്ട് ആദ്യമുണ്ടാകുന്ന റൂട്ടിന് അറിയപ്പെടുന്ന പേരാണ് പ്രൈമറി റൂട്ട്സ്
പ്രൈമറി റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജെർമിനേറ്റിംഗ് സീഡിൽ റാഡിക്കൽ ഡെവലപ്പ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്ന റൂട്ടാണ് പ്രൈമറി റൂട്ട് അതിനുശേഷം ഈ പ്രൈമറി റൂട്ടിൽ നിന്നും കുറച്ച് ബ്രാഞ്ചസ് വരുന്നു പ്രൈമറി റൂട്ടിൽ നിന്നും ഉണ്ടാകുന്ന ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് സെക്കൻഡറി റൂട്ട്സ് ടെർഷ്യറി റൂട്ട്സ് എന്നിങ്ങനെ അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ മണ്ണിനടിയിലേക്ക് കാണപ്പെടുന്ന ഭാഗമാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ റാഡിക്കൽ എന്ന് പറയുന്ന ഭാഗമാണ് പിന്നീട് റൂട്ട് സിസ്റ്റമായി മാറുന്നത് റാഡിക്കൽ ഡെവലപ്പ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്ന റൂട്ടിനെ അറിയപ്പെടുന്നത് പ്രൈമറി റൂട്ട്സ് എന്നും പ്രൈമറി റൂട്ട്സിൽ നിന്നും ഉണ്ടാകുന്ന ബ്രാഞ്ചസിനെ അറിയപ്പെടുന്നത് സെക്കൻഡറി റൂട്ട്സ് എന്നും ആണ് ഒരു ആൻജിയോസ്പേം പ്ലാന്റിനെ നോക്കുകയാണെങ്കിൽ അതിൽ രണ്ട് തരത്തിലുള്ള റൂട്ട് സിസ്റ്റങ്ങൾ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അത് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നും ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നും ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് അതായത് രണ്ട് കോട്ടിലിഡൻസ് കാണപ്പെടുന്ന പ്ലാന്റ്സിൽ അതുപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കാണുന്നത് മോണോകോട്ട് പ്ലാന്റ്സിലാണ് ഇനി എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റവും അതുപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നും നോക്കാം ഇതൊരു ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെ പാഠമാണ് കൊടുത്തിരിക്കുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഡെവലപ്പ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്ന പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത് മെയിൻ റൂട്ടായിട്ട് നിൽക്കുകയും അതിൽ നിന്നും ബ്രാഞ്ചസ് ഉണ്ടാകുന്നു അതായത് പ്രൈമറി റൂട്ട് മെയിൻ റൂട്ടായിട്ട് നിന്നുകൊണ്ട് അതിന് പുതിയ ബ്രാഞ്ചസ് അതായത് സെക്കൻഡറി റൂട്ട്സും ടെർഷ്യറി റൂട്ട്സും ഒക്കെ ഉണ്ടാകുന്നു ഇങ്ങനെ കാണപ്പെടുന്ന റൂട്ട് സിസ്റ്റമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഈ സെൻറ്ററിൽ കാണപ്പെടുന്ന ഇതിൻ്റെ പ്രൈമറി റൂട്ടാണ് അതിൻ്റെ രണ്ട് സൈഡിലേക്കും കാണപ്പെടുന്നത് അതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇങ്ങനെ പ്രൈമറി റൂട്ട്സും മെയിൻ റൂട്ടായിട്ട് നിന്നുകൊണ്ട് അതിന് ബ്രാഞ്ചസ് കാണുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് കാണപ്പെടുന്നത് കുറച്ച് വലിപ്പം കൂടിയ പ്ലാന്റ്സിലൊക്കെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം സാധാരണ കാണപ്പെടുന്നത് നെക്സ്റ്റ് ആണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രൈമറി റൂട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുകയും അതിനുശേഷം അതിൻ്റെ സ്റ്റെം ബേസിൽ നിന്നും അതായത് സ്റ്റെമ്മും റൂട്ടും കൂടി ജോയിൻ ചെയ്ത ആ ഒരു ബേസ് പോർഷനിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് ഫൈബർ ലൈക്ക് റൂട്ട്സ് ആർ ഡെവലപ്ഡ് ഇതിന് പറയുന്ന പേരാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഫസ്റ്റ് ഫോംഡ് റൂട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു അതിനുശേഷം ഫൈബർ പോലെ കാണപ്പെടുന്ന ഒരുപാട് റൂട്ടുകൾ ഒരേ സമയം ഉണ്ടായി വരുന്നു ഈ ഒരു സ്ട്രക്ചറിന് പറയുന്നതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇത് സാധാരണ കാണപ്പെടുന്നത് നമ്മുടെ ഗ്രാസ് പോലെയുള്ളത് പുല്ലുവർഗ്ഗങ്ങളിലാണ് ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കാണപ്പെടുന്നത് മറ്റൊരു ഗ്രൂപ്പാണ് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ റൂട്ട് ഉണ്ടാകുന്നു പക്ഷേ ഈ റൂട്ട് ഉണ്ടാകുന്നത് റാഡിക്കൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നുമല്ല റാഡിക്കൽ അല്ലാതെ മറ്റ് ഏത് ഭാഗത്ത് നിന്ന് റൂട്ട് ഉണ്ടായാലും അത്തരം റൂട്ടിന് പറയുന്ന പേരാണ് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം ഈ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ചില പ്ലാന്റ്സിലൊക്കെ അതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ നിന്നുമൊക്കെ റൂട്ട് ഉണ്ടാവാറുണ്ട് ഇതാണ് അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില പ്ലാന്റ്സിൽ അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നുമൊക്കെ റൂട്ട് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് റാഡിക്കളിൽ നിന്നും അല്ല റാഡിക്കൽ അല്ലാതെ മറ്റ് ഏത് ഭാഗത്തു നിന്ന് റൂട്ട് ഉണ്ടായാലും അതിന് പറയുന്ന പേരാണ് അഡ്വന്റേഷ്യസ് റൂട്ട്സ് ഇനി ഈ റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക ഒരു പ്ലാന്റിന് എന്തിനാണ് ഈ റൂട്ട്സ് ഉണ്ടാവുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് റൂട്ട്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്ത് പ്ലാന്റിന് എത്തിച്ചു കൊടുക്കുക പ്ലാന്റ്സിൻ്റെ വേരിയസ് ഫംഗ്ഷൻസ് നടക്കാൻ ആവശ്യമുള്ള വാട്ടറും മിനറൽസും സോയിലിൽ നിന്നും അബ്സോർബ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഒരു റൂട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാന്റിനെ ആ സോയിലിൽ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ സോയിലിൽ അതിനെ നിൽക്കാനുള്ള ഒരു പ്രോപ്പർ ആങ്കറേജ് നൽകുന്നതും എന്താണ് റൂട്ട് സിസ്റ്റമാണ് അതുപോലെ റൂട്ടിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് പ്ലാന്റിൻ്റെ ലീഫിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റൂട്ടിലാണ് അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പ്ലാന്റ് ഹോർമോൺസ് ഓക്സിൻ ഗിബർലിൻ സൈറ്റോകൈനിൻ തുടങ്ങിയ പ്ലാന്റ് ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നതും റൂട്ടിലാണ് ഇവയാണ് റൂട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റൂട്ട് മോഡിഫിക്കേഷൻസ്
അതായത് സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ നിന്ന് മാറി റൂട്ടിന് ചില മോഡിഫിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ റൂട്ട് മോഡിഫിക്കേഷൻസ് മെയിൻ ആയിട്ടും ഉണ്ടാവുന്നത് സപ്പോർട്ടിന് വേണ്ടി, അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി, അതുപോലെ റെസ്പിറേഷനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഈ റൂട്ട് മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടാപ്പ് റൂട്ടിനുണ്ടാകുന്ന മോഡിഫിക്കേഷൻസ് ആണ് ആദ്യം നോക്കുന്നത്. ഫുഡ് സ്റ്റോറേജ് എന്ന ഫംഗ്ഷന് വേണ്ടി ടാപ്പ് റൂട്ടിനുണ്ടാകുന്ന മോഡിഫിക്കേഷൻസ് ആണ് ആദ്യം നോക്കുന്നത്. ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻസിനെ അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിസിൽ നമ്മൾ നാല് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. ആ റൂട്ടിനെ കാണുമ്പം അതിനുള്ള ഷേപ്പിൻ്റെ, അതിൻ്റെ ആകൃതിയുടെ ബേസിൽ നമ്മൾ നാല് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. കോണിക്കൽ റൂട്ട്സ്, ഫ്യൂസിഫോം റൂട്ട്സ്, നാപ്പിഫോം റൂട്ട്സ്, ട്യൂബറസ് റൂട്ട്സ്. കോണിക്കൽ, ഫ്യൂസിഫോം, നാപ്പിഫോം, ട്യൂബറസ് റൂട്ട്സ്. ആദ്യത്തേതാണ് കോണിക്കൽ റൂട്ട്സ്. കോണിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ക്യാരറ്റിൽ കാണപ്പെടുന്ന ഒരു ഫോമാണ് കോണിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാരറ്റിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ബേസ് പോർഷൻ എന്ന് പറയുന്നത് ബ്രോഡ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ബേസ് പോർഷൻ. ഈ ബേസ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ബ്രോഡ് ആയിരിക്കും. അതുപോലെ ആ റൂട്ട് എപെക്സ് വരുന്ന സമയത്ത് അവിടെ ഒരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. അവിടെ വണ്ണം കുറഞ്ഞിട്ടൊരു കോൺ ഷേപ്പിലാണ് ഈ റൂട്ടിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെ കോൺ ഷേപ്പിൽ സ്ട്രക്ചറുള്ള റൂട്ട്സാണ് കോണിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോണിക്കൽ റൂട്ട്സിന് എക്സാമ്പിളാണ് ക്യാരറ്റ്. മറ്റൊന്നാണ് ഫ്യൂസിഫോം റൂട്ട്സ്. ഫ്യൂസിഫോം റൂട്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് റാഡിഷ്. റാഡിഷ് എന്താണെന്ന് നമുക്കറിയാം. റാഡിഷിൽ കാണുന്ന ആ ഒരു ഷേപ്പിന് പറയുന്ന പേരാണ് ഫ്യൂസിഫോം റൂട്ട്സ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നതാണ് കുറച്ച് വണ്ണം കൂടിയിരിക്കുന്നത്. മിഡിൽ പോർഷൻ സ്വള്ളനായിരിക്കും. അതിൻ്റെ രണ്ട് എൻസുകളും, അതിൻ്റെ അപ്പർ എൻഡും ലോവർ എൻഡും നോക്കുകയാണെങ്കിൽ അത് ടേപ്പറിങ് ആയിരിക്കും. അപ്പോൾ മിഡിൽ പോർഷൻ സ്വള്ളനായിട്ടും അപ്പർ എൻഡും ലോവർ എൻഡും ടേപ്പറിങ് ആയിട്ടും കാണപ്പെടുന്നതാണ് ഫ്യൂസിഫോം റൂട്ട്സ്. അതിന് എക്സാമ്പിളാണ് റാഡിഷ്. ഇനി മറ്റൊന്നാണ് നാപ്പിഫോം റൂട്ട്സ്. നാപ്പിഫോം റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ടർണിപ്പ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇതിലൊക്കെ കാണുന്ന ആ ഒരു ഷേപ്പാണ് നാപ്പിഫോം റൂട്ട്സ് എന്ന് പറയുന്നത്. അതിൽ അതിൻ്റെ ബേസ് പോർഷൻ, ഇതാണ് അതിൻ്റെ ബേസ്. ഈ ബേസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പായിരിക്കും. ഏകദേശം ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ബോളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലായിരിക്കും ഇതിനെ ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ബേസ് പോർഷൻ എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പായിരിക്കും. അതുപോലെ അതിൻ്റെ എപെക്സിലോട്ട് വരികയാണെങ്കിൽ നല്ലപോലെ ടേപ്പറിങ് എൻസ് ആയിരിക്കും. അതിൻ്റെ എപെക്സ് എന്ന് പറയുന്നത് നല്ലപോലെ വണ്ണം കുറഞ്ഞ് സ്ലെൻഡർ ആയിട്ടിരിക്കും. ബേസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പായിരിക്കും നാപ്പിഫോം റൂട്ട്സിന്. ഇതിന് എക്സാമ്പിളാണ് ടർണിപ്പ്, പിന്നെ ബീട്രൂട്ട്. മറ്റൊരു കാറ്റഗറിയാണ് ട്യൂബറസ് റൂട്ട്സ് എന്ന് പറയുന്നത്. ട്യൂബറസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് എക്സാമ്പിൾ വരുന്നത്, മധുരക്കിഴങ്ങ്. ഈ മധുരക്കിഴങ്ങിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അതിനൊരു ഷേപ്പൊന്നും പറയാനില്ല. ഇപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കോണിക്കൽ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ട്യൂബറസ് റൂട്ട്സിൻ്റെ കേസിലാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഷേപ്പൊന്നും അതിന് പറയാനില്ല. പക്ഷേ അത് നല്ല തിക്കായിരിക്കും, അതുപോലെ തന്നെ ഫ്ലഷി ആയിരിക്കും. ആ റൂട്ട് നല്ല തിക്കുമാണ്, കട്ട് കൂടിയതുമാണ്, അതുപോലെ തന്നെ ഫ്ലഷിയാണ്. ഇത് ഇങ്ങനെ കാണപ്പെടുന്നതാണ് ട്യൂബറസ് റൂട്ട്സ്. ട്യൂബറസ് റൂട്ട്സിന് എക്സാമ്പിളാണ് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ കോണിക്കൽ റൂട്ടിന് എക്സാമ്പിളാണ് ക്യാരറ്റ്, ഫ്യൂസിഫോം റൂട്ട്സ് ആണ് റാഡിഷ്, നാപ്പിഫോം ആണ് ടെർണിപ്പ്, ബീട്രൂട്ട്. ട്യൂബറസ് റൂട്ട്സ് കാണപ്പെടുന്ന അതിന് എക്സാമ്പിളാണ് സ്വീറ്റ് പൊട്ടറ്റോ. നെക്സ്റ്റ് ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ റെസ്പിറേഷൻ, അതായത് റെസ്പിറേഷന് സഹായിക്കുന്ന ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൂട്ട്സ് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി റൂട്ട്സിന് പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോർ. ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത് നമ്മുടെ മാർഷി ഏരിയാസ് അല്ലെങ്കിൽ സ്വാമ്പി ഏരിയാസിലൊക്കെ വളരുന്ന പ്ലാന്റ്സ്, അതായത് മാൻഗ്രൂവ്സ് പോലെയുള്ള പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി റൂട്ട്സാണ് ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത്. ഇത് ന്യൂമാറ്റോഫോർ ആണ് കാണുന്നത്. ഈ ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത് വളരുന്നത് മണ്ണിന് മുകളിലേക്കാണ്. നമുക്കറിയാം നോർമൽ കേസിൽ റൂട്ട് വളരുന്നത് എപ്പോഴും മണ്ണിന് താഴേക്കാണ്. എന്നാൽ ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസ്പിറേറ്ററി റൂട്ട്സാണ്. ഇവർ വളരുന്നത് മണ്ണിന് മുകളിലേക്കാണ് വളരുന്നത്.
ഈയൊരു റൂട്സിൽ റെസ്പിറേഷനെ സഹായിക്കാനായിട്ട് ലെൻഡി സെൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെൽസ് കാണപ്പെടുന്നുണ്ട് ഈ സെൽ വഴി അതായത് ലെൻഡി സെൽസ് വഴിയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ലെൻഡി സെൽസ് വഴിയാണ് ഇതിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഒരു റൂട്ടിന്റെ ബാർക്ക് പോർഷനിലായിട്ട് ലെൻഡി സെൽ കാണുന്നുണ്ട് ആ സെല്ലിൽ കൂടിയാണ് ഗ്യാസ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെയാണ് ഈ പ്ലാന്റ്സിൽ റെസ്പിറേഷന് ഈ ന്യൂമാറ്റോഫോർ എന്ന് പറയുന്ന റൂട്സ് മാൻഗ്രൂവ്സിനെ റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നത് ഇങ്ങനെയാണ് ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷനിൽ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് റൂട്ടാണ് നോഡുലേറ്റഡ് റൂട്സ് ഇതാണ് നോഡുലേറ്റഡ് റൂട്സ് ഇങ്ങനെ കാണപ്പെടുന്നത് ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ വേരിലാണ് കാണപ്പെടുന്നത് ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ വേരിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ ഈ വേരുമായിട്ട് കൂടി ചേർന്ന് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ നടത്തുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സിംബയോട്ടിക് അസോസിയേഷനിൽ ഉണ്ടാകുന്ന സ്പെഷ്യൽ സ്ട്രക്ചറിന്റെ പേരാണ് റൂട്ട് നോഡ്യൂൾസ് ഇതിൽ ഈ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നത് റൂട്ട് നോഡ്യൂൾസ് ആണ് ഈ നോഡ്യൂൾസിന്റെ എല്ലാത്തിന്റെ ഉള്ളിലായിട്ട് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കാണുന്നുണ്ട് ഇങ്ങനെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഈ ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത് ഇങ്ങനെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൂട്ട് മോഡിഫിക്കേഷനാണ് നോഡുലേറ്റഡ് റൂട്ട്സ് എന്ന് പറയപ്പെടുന്നത് നെക്സ്റ്റ് അഡ്വന്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻസ് ഫോർ സപ്പോർട്ട് സപ്പോർട്ടിംഗ് ഫംഗ്ഷന് വേണ്ടിയുള്ള അഡ്വന്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനിൽ വരുന്ന റൂട്ടുകളാണ് പ്രോപ്പ് റൂട്ട് സ്റ്റിൽറ്റ് റൂട്ട് ക്ലൈംബിംഗ് റൂട്ട്സ് ക്ലിംഗിംഗ് റൂട്ട്സ് ബട്ട്രസ് റൂട്ട്സ് ഫസ്റ്റ് പ്രോപ്പ് റൂട്ട് അല്ലെങ്കിൽ കോളംനാർ റൂട്ട്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇതാണ് പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത് പ്രോപ്പ് റൂട്ട്സ് കാണുന്ന പ്ലാന്റ് ആണ് ബെനിയൻ ട്രീ അല്ലെങ്കിൽ ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്ന ആൽ മരത്തിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹാങ്ങിങ് റൂട്ടുകളാണ് പ്രോപ്പ് റൂട്ട്സുകൾ പ്രോപ്പ് റൂട്ട്സിന്റെ മറ്റൊരു പേരാണ് കോളംനാർ റൂട്ട്സ് ഇതെന്ന് പറയുന്നത് ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്ന ആൽ മരത്തിൽ അതിൻ്റെ മുകളിലുള്ള സ്റ്റെമ്മിൽ നിന്ന് അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും താഴേക്ക് നീളത്തിൽ വളർന്നു കിടക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വേരുകളാണ് പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഈ വേരുകളുടെ ഫംഗ്ഷൻ ഇത് വളർന്ന് താഴെ വന്ന് സോയിലിൽ അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ ഈ മരത്തിന് കൂടുതൽ സപ്പോർട്ട് നൽകുകയുമാണ് ഈ വേരിൻ്റെ ഫംഗ്ഷൻ മറ്റൊന്നാണ് സ്റ്റിൽറ്റ് റൂട്ട് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത് മെയ്സ് അതുപോലെ ഷുഗർ കെയിൻ ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ റൂട്ടാണ് ഈ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ ലോവർ പാർട്ടിലുള്ള നോഡൽ റീജിയണിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഇതിന്റെ സ്റ്റെമ്മിന്റെ ഒരു നോഡാണിത് ഇത് മറ്റൊരു നോഡാണ് ഇങ്ങനെയുള്ള നോഡൽ റീജിയണിൽ നിന്നും ഉണ്ടാകുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണ് സ്റ്റിൽറ്റ് റൂട്ട് ഇത് കാണപ്പെടുന്നതിന് എക്സാമ്പിൾ ആണ് മെയ്സ് ഷുഗർ കെയിൻ മറ്റൊന്നാണ് ക്ലിംഗിങ് ക്ലൈംബിംഗ് റൂട്ട്സ് ക്ലൈംബിംഗ് റൂട്ട്സ് എന്ന് പറയുന്നത് ക്ലൈംബിംഗ് റൂട്ട്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ പ്ലാന്റിനെ അതിനെ സപ്പോർട്ട് കൊടുക്കുന്ന സപ്പോർട്ടിംഗ് പ്ലാന്റിലോട്ട് കൂടുതൽ നന്നായി പിടിച്ചു കയറാൻ വേണ്ടി സഹായിക്കുന്ന വേരുകളാണ് ഇത് കാണപ്പെടുന്നത് മണി പ്ലാന്റിലുണ്ട് അതുപോലെ നമ്മുടെ കുരുമുളക് ചെടിയിലും മണി പ്ലാന്റിലും ഒക്കെ കാണുന്ന സ്പെഷ്യൽ റൂട്ട്സ് ആണ് ക്ലൈംബിംഗ് റൂട്ട്സ് ഇതുണ്ടാകുന്നതും ഈ പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ നോഡൽ റീജിയണിൽ നിന്നുമാണ് ഈ റൂട്ട് ഉണ്ടാകുന്നത് കുരുമുളക് ചെടിയിൽ ആ ചെടി എങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ടിംഗ് പ്ലാന്റിലോട്ട് പിടിച്ചു കയറുക എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൂട്ട്സ് വെച്ചിട്ടാണ് ഇവർ മുകളിലേക്ക് പിടിച്ചു കയറുന്നത് ഇങ്ങനെ ക്ലൈംബിങ്ങിന് സഹായിക്കുന്ന റൂട്ടുകളാണ് ക്ലൈംബിംഗ് റൂട്ട്സ് മറ്റൊന്നാണ് ക്ലിംഗിങ് റൂട്ട്സ് ക്ലിംഗിങ് റൂട്ട്സ് എന്ന് പറയുന്നത് കാണുന്നത് എപ്പിഫൈറ്റുകളിലാണ് അത് ഓർക്കിഡ് പോലെയുള്ള എപ്പിഫൈറ്റ്സിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് റൂട്ട്സ് ആണ് ക്ലിംഗിങ് റൂട്ട്സ് ഇതാണ് ഈ ഓർക്കിഡിന്റെ ക്ലിംഗിങ് റൂട്ട്സ് ക്ലിംഗിങ് റൂട്ട്സ് എന്ന് പറയുന്നത് ആ അതിന്റെ സപ്പോർട്ടിംഗ് പ്ലാന്റുമായിട്ട് മോർ അറ്റാച്ച്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ആ സപ്പോർട്ടിംഗ് പ്ലാന്റിൽ കാണുന്ന പൊത്തുകളിലും വിടവുകളിലും ഒക്കെ നന്നായിട്ട് ആഴത്തിൽ ഇറങ്ങിച്ചേർന്ന് പിടിച്ചു വളരുന്നവരാണ് ക്ലിംഗിങ് റൂട്ട്സ് മറ്റൊരു കാറ്റഗറിയാണ് ബട്ട്രസ് റൂട്ട്സ് ബട്ട്രസ് റൂട്ട്സ് എന്ന് പറയുന്നത് കാണുന്നത് ലാർജ് ട്രീസിലാണ് കാണുന്നത് നമ്മളിത് കണ്ടിട്ടുള്ളതാണ് ലാർജ് ട്രീസിൻ്റെ
ആ സ്റ്റെമ്മിന്റെ ബേസ് അതായത് അതിന്റെ സോയിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ മരത്തിന്റെ തടിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ തടി തന്നെ കൂടുതൽ പടർന്നു വളർന്നിട്ട് മണ്ണിലേക്ക് കൂടുതൽ വിശാലമായിട്ട് പടർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ബട്രസ് റൂട്സ് എന്ന് പറയുന്നത് ഇത് സാധാരണ കാണുന്നത് നമ്മുടെ ഫോറസ്റ്റ് റീജിയനിൽ കാണുന്ന വലിയ മരങ്ങൾക്കാണ് ഈ ഒരു റൂട്ട് കാണുന്നത് ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സപ്പോർട്ട് നൽകുക അതായത് അത്രയും ലാർജ് സൈസ് ഉള്ള ഒരു മരത്തിനെ അത് വീണ് പോകാതെ കൂടുതൽ സപ്പോർട്ട് നൽകുക എന്നതാണ് ഒരു ഫങ്ഷൻ ഇനി ബട്രസ് റൂട്ട്സിന്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് സോയിലിൽ നിന്നും കൂടുതൽ മിനറൽസിനെയും അതുപോലെ വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ബട്രസ് റൂട്ട്സ് കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ലാർജ് ട്രീ ഫോമാണ് അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ ആവശ്യമാണ് അപ്പോൾ ബട്രസ് റൂട്ട്സ് എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഉള്ളിലേക്ക് അതായത് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതല്ല ബട്രസ് റൂട്ട്സ് അവർ സോയിലിൻ്റെ സർഫസിൽ പടർന്ന് വളരുന്നവരാണ് ബട്രസ് റൂട്ട്സ് അങ്ങനെ സോയിൽ സർഫസിൽ കൂടുതൽ ദൂരത്തിൽ സഞ്ചരിച്ചിട്ട് കൂടുതൽ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുക എന്നതാണ് ബട്രസ് റൂട്ട്സിൻ്റെ ഫങ്ഷൻ അപ്പോൾ അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ സപ്പോർട്ടിൽ വരുന്നതാണ് പ്രോപ്പ് റൂട്ട് സ്റ്റിൽറ്റ് റൂട്ട് ക്ലൈംബിംഗ് റൂട്ട്സ് ക്ലിങ്ങിങ് റൂട്ട്സ് ബട്രസ് റൂട്ട്സ് നെക്സ്റ്റ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജ് അഡ്വൻറ്റേഷ്യസ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ അതായത് ഫുഡ് സ്റ്റോറേജിന് വേണ്ടി സഹായിക്കുന്ന അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതാണ് സിമ്പിൾ ട്യൂബറസ് റൂട്ട്സ് സിമ്പിൾ ട്യൂബറസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നത് സ്വീറ്റ് പൊട്ടറ്റോയിലാണ് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ ഇതിൽ കാണുന്നതാണ് സിമ്പിൾ ട്യൂബറസ് റൂട്ട്സ് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ നോഡിൽ നിന്നുമാണ് ഈ ഒരു റൂട്ട് ഉണ്ടായി വരുന്നത് ഇതിൻ്റെ ഈ കാണുന്ന ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന ഭാഗം ഇത് നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇവരുടെ ഫുഡ് അതായത് ഈ പ്ലാന്റ് അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഈ കാണുന്നത് ഇതാണ് സിമ്പിൾ ട്യൂബറസ് റൂട്ട്സ് ഇത് ഓരോന്നും ഒരു ഭാഗത്തു നിന്നും ഒരു റൂട്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ ട്യൂബറസ് റൂട്ട്സ് എന്ന് പറയുന്നത് മറ്റൊരു കാറ്റഗറിയാണ് ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട്സ് ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട്സിന് എക്സാമ്പിൾ ആണ് ഡാലിയ ഇതാണ് ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട്സ് ഫെസിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലസ്റ്റർ എന്നൊക്കെയാണ് ഫെസിക്കുലേറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് അപ്പം ട്യൂബറസ് റൂട്ട്സ് തന്നെ ഒരു കൂട്ടമായിട്ട് കാണപ്പെടുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട്സ് ഇതിൻ്റെ എക്സാമ്പിളാണ് ഡാലിയ മറ്റൊന്നാണ് മോണിലിഫോം റൂട്ട്സ് മോണിലിഫോം റൂട്ട്സിൻ്റെ മറ്റൊരു പേരാണ് ബീഡഡ് റൂട്ട്സ് ഇത് കാണപ്പെടുന്നത് നമ്മുടെ ഗ്രാസ് അല്ലെങ്കിൽ പുല്ലുവർഗത്തിലുള്ള ചെടികളിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനാണ് മോണിലിഫോം റൂട്ട്സ് മോണിലിഫോം റൂട്ട്സ് അല്ലെങ്കിൽ ബീഡഡ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂട്ട്സ് കാണുന്നത് ഒരു മാലയിൽ ഇങ്ങനെ മുത്തുകൾ കോർത്ത് വെച്ചിരിക്കുന്ന പോലെ മുത്തുമാലയിൽ മുത്തുകൾ കോർത്ത് വെച്ചിരിക്കുന്ന നൂലിൽ മുത്തു കോർത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് അതുകൊണ്ടാണ് ഇതിനെ ബീഡഡ് റൂട്ട്സ് അല്ലെങ്കിൽ മോണിലിഫോം റൂട്ട്സ് എന്ന് പറയുന്നത് ഇതിന് മോണിലിഫോം റൂട്ട്സിന് എക്സാമ്പിളാണ് ഗ്രാസസ് മറ്റൊന്നാണ് നോഡുലോസ് റൂട്ട്സ് നോഡുലോസ് റൂട്ട്സ് എന്ന് പറയുന്നത് ജിഞ്ചർ അതുപോലെ ടർമറിക് മഞ്ഞൾ ഇഞ്ചയിലും മഞ്ഞളിലും ഒക്കെ കാണപ്പെടുന്ന അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനാണ് നോഡുലോസ് റൂട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ നോഡുലോസ് റൂട്ട്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇഞ്ചി അതുപോലെ മഞ്ഞൾ ഇങ്ങനെയുള്ള ചെടികളിൽ കാണപ്പെടുന്ന അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനാണ് നോഡുലോസ് റൂട്ട്സ് ഇതാണ് നോഡുലോസ് റൂട്ട്സ് എന്ന് പറയുന്നത് അതായത് ഈ പ്ലാന്റ്സിൻ്റെ നോർമൽ റൂട്ട് ആ നോർമൽ റൂട്ടിൻ്റെ തന്നെ ടിപ്പ് പോർഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു നോഡ്യൂള് പോലെ ഇരിക്കും ആ റൂട്ടിൻ്റെ ടിപ്പ് മാത്രം ഒരു നോഡ്യൂള് പോലെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിനെ നോഡുലോസ് റൂട്ട്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ വരുന്നത് ജിഞ്ചർ ടർമറിക്ക് മറ്റൊരു ഗ്രൂപ്പാണ് ആനുലേറ്റഡ് റൂട്ട്സ് എന്ന് പറയുന്നത്
annulated roots എന്ന് പറയുന്നത് കാണുന്നത് ഐപ്പക്കാക്ക് എന്ന് പറയുന്ന പ്ലാന്റ്സിലാണ് ഇതാണ് annulated roots അതിന്റെ ഡയഗ്രമാറ്റിക് സ്ട്രക്ചർ ആണ് നൽകിയിരിക്കുന്നത് ഈ annulated roots എന്ന് പറയുന്നത് ഐപ്പക്കാക്ക് എന്ന് പറയുന്ന ഐപ്പക്കാക്ക് എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അത് നമ്മൾ നോസിയ അതുപോലെ വോമിറ്റിംഗ് ഇങ്ങനെയുള്ള ഡിസീസിന് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഐപ്പക്കാക്ക് അത് ബ്രസീലിൽ നിന്നുള്ള ഒരു പ്ലാന്റ് ആണ് ഐപ്പക്കാക്ക് ഈ ഐപ്പക്കാക്ക് എന്ന് പറയുന്ന പ്ലാന്റിന്റെ വേരാണ് ആനുലേറ്റഡ് റൂട്ട്സിന് എക്സാമ്പിൾ ഈ റൂട്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ഡിസ്കുകളെ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കുറേ ഡിസ്കുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മുകളിൽ മുകളിലേക്ക് കുറേ ഡിസ്കുകൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതെങ്ങനെയിരിക്കും ആ രൂപത്തിലാണ് ഐപ്പക്കാക്കിൻ്റെ റൂട്ട് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഡിസ്കുകൾ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചതുപോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ആനുലേറ്റഡ് റൂട്ട്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജിൽ വരുന്നതാണ് സിമ്പിൾ ട്യൂബറസ് റൂട്ട്സ് ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട്സ് മോണിലിഫോം അല്ലെങ്കിൽ ബീഡഡ് റൂട്ട്സ് നോഡുലോസ് റൂട്ട്സ് ആനുലേറ്റഡ് റൂട്ട്സ് നെക്സ്റ്റ് റീജിയൻസ് ഓഫ് റൂട്ട് അതായത് നമ്മളൊരു റൂട്ടിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും അതാണ് നോക്കുന്നത് റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷനുണ്ട് സോ മണ്ണിലേക്ക് ആഴത്തിലിറങ്ങിപ്പോകുന്ന ആ വേരിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷന് പറയുന്ന പേരാണ് റൂട്ട് ക്യാപ്പ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കാണുന്ന ആ ഒരു റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്ന ഈ പോർഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റൂട്ട് മണ്ണിലൂടെ ഒരുപാട് ദൂരം വളർന്നു പോകുന്ന സമയത്ത് ആ സോയിൽ സബ്സ്റ്റൻസിലൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്ത് റൂട്ടിന് പരുക്കുകൾ പറ്റാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നതാണ് ഈ റൂട്ട് ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ റൂട്ട് ക്യാപ്പിൻ്റെ തൊട്ട് പുറകിലായി കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തുള്ള സെൽസാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് അതായത് മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്റ്റീവ്ലി ഡിവൈഡിംഗ് ഗ്രൂപ്പ് ഓഫ് സെൽസാണ് മെരിസ്റ്റം ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതലായി വളർന്നുകൊണ്ടിരിക്കുന്ന സെൽസാണ് മെരിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മെരിസ്റ്റം സെൽസുകൾ കാണപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ പേരാണ് മെരിസ്റ്റമാറ്റിക് റീജിയൻ ഈ ഒരു റീജിയനിലുള്ള സെൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സെൽസ് എപ്പോഴും ഡിവൈഡ് ചെയ്ത് വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ റൂട്ട് ക്യാപ്പും അതുപോലെ മെരിസ്റ്റമാറ്റിക് സെൽസും ഒക്കെ കാണപ്പെടുന്ന ഈ ഒരു റീജിയനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റീജിയൻ ഓഫ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് സെൽ ഡിവിഷൻ അതായത് ഈ ഏരിയയിൽ കാണപ്പെടുന്ന സെൽസാണ് എപ്പോഴും ഡിവൈഡ് ചെയ്ത് ഈ റൂട്ടിനെ പെട്ടെന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഏരിയ ഓഫ് സെൽ ഡിവിഷൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഏരിയ ഓഫ് ഇലോങ്ങേഷൻ ഏരിയ ഓഫ് ഇലോങ്ങേഷൻ മീൻസ് ഇവിടെയുള്ള സെൽസുകളാണ് ഈ റൂട്ടിനെ നീളം കൂടാനായിട്ട് സഹായിക്കുന്നത് ഇലോങ്ങേഷൻ റീജിയനിൽ കാണപ്പെടുന്ന സെൽസുകൾ ഡിവൈഡ് ചെയ്യുകയും ആ സെല്ല് വളരുന്നത് കൊണ്ട് തന്നെയാണ് ഈ റൂട്ടിന് നീളം കൂടുകയും ചെയ്യുന്നത് ഏരിയ ഓഫ് ഇലോങ്ങേഷൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏരിയ ഓഫ് മച്ചുറേഷൻ മച്ചുറേഷൻ ഏരിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ഇലോങ്ങേഷനിലുള്ള സെൽസ് നല്ലതുപോലെ മച്ചുറായി കഴിയുമ്പോഴാണ് അത് ഏരിയ ഓഫ് മച്ചുറേഷനായി മാറുന്നത് ഏരിയ ഓഫ് മച്ചുറേഷനിൽ കാണുന്ന അതായത് ഏരിയ ഓഫ് മച്ചുറേഷൻ്റെ പുറത്തേക്ക് വളരുന്ന സ്പെഷ്യൽ ഔട്ട് ഗ്രോത്തിന് പറയുന്ന പേരാണ് റൂട്ട് ഹെയർ എന്ന് റൂട്ട് ഹെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും ഒക്കെ സോയിലിൽ നിന്നും കൂടുതൽ അബ്സോർബ് ചെയ്യുക അതായത് ഇപ്പം ഒരു പ്ലാന്റിന് ഒരൊറ്റ വേര് മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു വേര് മാത്രം അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത് അപ്പോൾ റീജിയൻസ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത് മൂന്ന് റീജിയൻ ആയിട്ടാണ് തിരിക്കുന്നത് ഏരിയ ഓഫ് സെൽ ഡിവിഷൻ ഏരിയ ഓഫ് ഇലോങ്ങേഷൻ ഏരിയ ഓഫ് മച്ചുറേഷൻ മച്ചുറേഷൻ റീജിയനിലാണ് റൂട്ട് ഹെയർ കാണപ്പെടുന്നത്
ഇലോംഗേഷൻ റീജൻ എന്ന് പറയുന്നത് അതിന്റെ റൂട്ടിനെ നീളം കൂടാനായിട്ട് സഹായിക്കുന്ന സെല്ലുകളാണ് അവിടെയുള്ളത് ഏരിയ ഓഫ് സെൽ ഡിവിഷനിലാണ് റൂട്ട് ക്യാപ് ഉണ്ട് അതുപോലെ തന്നെ ആക്റ്റീവലി ഡിവൈഡിംഗ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയ മെരിസ്റ്റമാറ്റിക് സെൽസും കാണപ്പെടുന്നുണ്ട് നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു പോർഷനുമായി വീണ്ടും കാണാം താങ്ക് യു